അപ്പൊ അങ്ങനെ നമ്മുടെ സൂജി ബർഗറ് കൈ കിടക്കുന്നു. ഇതിന് എങ്ങനെ ഞാൻ ഏത് വയസ്സത്തിന് കഴിക്കും എനിക്കറിയത്തില്ല. എന്നാലും കഴിച്ചു നോക്കണ്ടേ, ചെയ്തതല്ലേ. നാദൻസ് കിച്ചന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബിഗ് ബർഗറുമായിട്ടാണ്. അപ്പൊ നമ്മൾ ബർഗറിനുള്ള ബൺ റെഡിയാക്കി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിനകത്തുള്ള ഫില്ലിങ് നമുക്ക് റെഡിയാക്കണം. ഇല്ല നോക്കിയേ, ഒരു ബിഗ് ബർഗർ അല്ലേ. അപ്പൊ ഇതിന്റെ വീഡിയോ നമുക്ക് കാണാം. അപ്പൊ അതിനു മുന്നേ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. ബർഗറിനകത്ത് വെക്കാൻ ആവശ്യമായ ഫില്ലിങ് തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ ബർഗറിനുള്ള ആവശ്യമായ സാധനങ്ങളാണ്. അപ്പോൾ അതിനാവശ്യമായ അല്പം ചിക്കൻ, ബോൺലെസ് ചിക്കൻ ഞാനിവിടെ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് സവാള, ബിഗ് ബർഗർ അല്ലേ, അപ്പോൾ അതിനാവശ്യമായ ഒരു മൂന്ന് നാല് സവാള ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള ആദ്യം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പറഞ്ഞല്ലോ നാല് സവാളകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ബിഗ് ബർഗർ ആയതുകൊണ്ട് എടുത്തിരിക്കുന്നതാണ്. അപ്പം നമ്മൾ ഒരുപാട് പേരൊക്കെ ഒരുമിച്ച് കൂടുമ്പോഴേ, നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരുമായിട്ട് ഒരുമിച്ച് കൂടുമ്പോഴത്തേക്കും ഇതേ രീതിയിൽ ബണ്ണ് സെറ്റ് ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളി ഒരു ബർഗർ, ഒരു നേരം പോക്കുമായിരിക്കും. അതുപോലെ തന്നെ പിള്ളേർക്കൊരു കൗതുകവും ഒക്കെ ആയിരിക്കും. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള വഴിഞ്ഞ് കിടക്കുവാണ്. വേറൊന്നും വഴറ്റിയെടുക്കാനില്ല. സവാള എന്ന് ജസ്റ്റ് വാടാൻ വേണ്ടി മാത്രം നമ്മൾ അടുപ്പിൽ ഇട്ടെന്ന് മാത്രം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി സവാള നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ ഏകദേശം ഒരു മൂന്ന് കിഴങ്ങോളം വേവിച്ച് ജസ്റ്റ് ഒന്ന് കൈക്ക് പൊടിച്ച് വെച്ചതാണ്. മിക്സിയിലൊന്ന് അരച്ചെടുക്കണ്ട. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സാധാ ബർഗറിൽ കിഴങ്ങോ അല്ലെങ്കിൽ സവാളയൊന്നും ചേർക്കുമെന്നൊന്നും അറിയത്തില്ല. ഇത് നമ്മുടെ ഹോം മെയ്ഡ് ബർഗർ അല്ലേ. അപ്പൊ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ആവശ്യമായ നമുക്കൊരു ഫില്ലിങ്ങിന് വേണ്ടി മാത്രം ഇതൊക്കെ ചേർക്കുന്നതാണ്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ആദ്യമേ കിഴങ്ങും ചിക്കനും സവാള എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാര്യം ആ കിഴങ്ങിൻ്റെ ആ ഒരു തിക്നെസ് കൊണ്ട് നമ്മുടെ ഈ ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സായി വരണം. അപ്പം അതിനു വേണ്ടി കൈക്ക് നല്ല രീതിയിൽ അങ്ങ് കുഴച്ച് കൊടുക്കുക. ഇതിലേക്ക് അല്പം കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. ഒരല്പം കുരുമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ സവാള വഴറ്റിയപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിക്കനും കിഴങ്ങും വേവിച്ചപ്പോഴും ഉപ്പിട്ട് വേവിച്ചതാണ്. അതുകൊണ്ട് വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് വീണ്ടും നമുക്ക് ഈ പൊടി ഇട്ടതിന് ശേഷം ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു തിക്നെസ്സിന് വേണ്ടി അല്പം ബ്രെഡ് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു രണ്ട് കഷ്ണം ബ്രെഡോളം പൊടിച്ചാണ് ഞാൻ. കാര്യം ആവശ്യത്തിന് ചേരുവകളും നിങ്ങൾ ചേർത്തോളൂ. കാര്യം ഞാൻ ഇവിടെ വലിയ ബണ്ണാണ് എടുത്തിരിക്കുന്നത്. അതിന് രണ്ടെണ്ണത്തിന് ആവശ്യമായ ഫില്ലിംഗ് ആണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പൊ ഇനി ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒന്നുകൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനി നമ്മുടെ കൂട്ട് ഇത് രണ്ട് സെറ്റാക്കി എടുക്കാം. ഇതേപോലെ രണ്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒന്ന് കൈകൊണ്ട് പരത്തിയെടുക്കണം. ഇതേ രീതിയിൽ ജസ്റ്റ് ഒന്ന് വെച്ച് 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 നമുക്ക് ഈ ഫില്ലിംഗ് ഒന്ന് വട്ടത്തിൽ ആക്കിയെടുക്കാം. വലിപ്പമുള്ളതുകൊണ്ട് നമുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അത് കാരണം ഒരു പ്ലേറ്റിൽ വെച്ച് നമുക്ക് ഇതൊന്നും ഇങ്ങനെ പരത്തി കൊടുക്കാം. അപ്പൊ ബിഗ് ബർഗർ, ബിഗ് ബർഗർ എന്ന് പറഞ്ഞൊരു ആവേശം മൂത്ത് എടുത്തതാണ്. പക്ഷെ അതിന്റെ ഫില്ലിങ് ഒന്ന് നമുക്ക് ഇതാക്കി എടുക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാനൊരല്പം കോൺഫ്ലോർ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലേറ്റിൽ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ പരത്തി കൊടുക്കുന്നത്. നമ്മുടെ ബണ്ണ് ഈ പ്ലേറ്റിൻ്റെ വെളിയിൽ നിൽക്കുന്ന വലുപ്പമുണ്ട്. അതായത് നമ്മൾ സാധാ കഴിക്കുന്ന ഒരു കുപ്പി പ്ലേറ്റിൻ്റെ, അപ്പോൾ അതിനേക്കാളും വലുപ്പമുണ്ട് നമ്മുടെ ബണ്ണിന്. അപ്പോൾ ആ ഒരു പ്ലേറ്റിൻ്റെ അത്രയെങ്കിലും നമ്മുടെ ഫില്ലിങ് വരണ്ടേ, അതിനുള്ള കഷ്ടപ്പാടാണ് ഈ കാണുന്നത്.
ഒരു പ്ലേറ്റിൽ പരത്തി വെച്ചതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് തട്ടി കൊടുക്കാം. ആ അപ്പൊ ആ ശ്രമം അങ്ങനെ വിജയിച്ചു. അപ്പൊ നമുക്കിനി ഇതൊന്ന് കോൺഫ്ലവറിൽ മുക്കി പൊരിച്ചെടുക്കാനുള്ളതാണ്. അതിനായിട്ട് ഒരല്പം കോൺഫ്ലവർ ഒന്ന് കലക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ് മുക്കി പൊരിക്കാനായിട്ട് അല്പം കോൺഫ്ലവർ ഒന്ന് കലക്കിയെടുക്കണം. അതിനായിട്ട് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാം. അല്പം മാത്രം വെള്ളം ഒഴിച്ചൊന്ന് ഇതാക്കിയെടുത്താൽ മതി. കാര്യം നമുക്ക് ആ വലിയ ബർഗറിന്റെ സെറ്റ് ആയതുകൊണ്ട് വലിയ പാത്രത്തിൽ തന്നെ വേണം. അപ്പൊ അതിനനുസരിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മതി. ഇനി ഈ വെള്ളത്തിൽ നമ്മുടെ ഈ കോൺഫ്ലവർ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ കോൺഫ്ലവർ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം ഒരു അല്പം എണ്ണ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഒന്ന് ചൂടാൻ വെക്കാം. അതിനുശേഷം നമുക്ക് വലിയ ആ ഒരു സെറ്റ് ആയതുകൊണ്ട് വലിയ പാടായിരിക്കും. അപ്പൊ അതൊന്ന് ജസ്റ്റ് മുക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് എണ്ണയിലിടണം. അതിനായിട്ട് ആദ്യം എണ്ണയൊന്ന് ചൂടാക്കാൻ ഒഴിച്ചു വെക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് പൊരിക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് പറഞ്ഞ പോലെ തന്നെ കോൺഫ്ലവറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കാം. രണ്ടു ഭാഗവും ഇതേപോലെ തിരിച്ചിട്ടൊന്ന് മുക്കിയെടുക്കുക. നേരെ നമ്മുടെ എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായി കിടക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാനിതിപ്പം രണ്ട് ഫില്ലിംഗ് ആക്കാനായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷെ നടക്കാത്തത് കൊണ്ട് ഈ രണ്ട് ഫില്ലിംഗ് നമുക്ക് ഒരു ബണ്ണിൽ വെച്ചു കൊടുക്കാൻ രീതിയിൽ നാല് ഫില്ലിംഗ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇനി ഈ വശവും കൂടെ ഒന്ന് സെറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഫില്ലിങ്ങിനുള്ള സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് വെക്കാം. ഇതുപോലെ തന്നെ നമ്മുടെ ബാക്കിയിരിക്കുന്ന ഫില്ലിംഗ് കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ മൂന്ന് ഫില്ലിംഗ് കൂടെ നമുക്ക് ഇനി റെഡിയാക്കി എടുക്കാനുണ്ട്. അതുപോലെ തന്നെ ഇനി അടുത്ത ഫില്ലിംഗ് നമുക്കൊന്ന് കോൺഫ്ലവറിൽ മുക്കിയെടുക്കാം. ഇനി ചൂടായ എണ്ണയിലേക്ക് നേരത്തെ പോലെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇനി ബർഗർ സെറ്റ് ആക്കാൻ പോവാണ് നമ്മള്. ഞാൻ മയോണൈസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം കെച്ചപ്പ് സോസ് ഇട്ട് കൊടുക്കാം. ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമ്മുടെ ബിഗ് ബൺ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് പിച്ചാത്തി വെച്ചോ എന്തെങ്കിലും കൂർത്ത സാധനങ്ങൾ വെച്ചോ നമുക്ക് ഇതേ ഈ ഒരു വര വെച്ചാണ് നമുക്കിത് പൊക്കി കൊടുക്കേണ്ടത്. അപ്പൊ അത് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ വളരെ കഷ്ടപ്പാടിനൊടുവിൽ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. എങ്ങനെയോ നമ്മൾ വിചാരിച്ചെടുക്കൊന്നും അല്ല, ആള് ഭയങ്കര ഭീമനായിരുന്നു. അപ്പൊ മുറിച്ചെടുക്കാൻ ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്തായാലും ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ദേ ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി ഫില്ലിംഗ് ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആദ്യം ഇതിലേക്ക് നമ്മുടെ മയണൈസും അതുപോലെ തന്നെ കെച്ചപ്പും കൂടെ സെറ്റ് ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു സോസ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഒരു എന്താ പറയാ, ഒരു ഒരു മധുരവും ആ ഒരു മയോണൈസിന്റെ ആ ഒരു ഉപ്പും ആ ഒരു ടേസ്റ്റും ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ലൊരു ഫ്ലേവർ നമുക്ക് ഈ ബർഗറിന്റെ ആദ്യത്തെ ആ ഒരു ഫില്ലിംഗിൽ കിട്ടും. അപ്പൊ ഇത് നമുക്ക് മൊത്തം അങ്ങ് തേച്ചു കൊടുക്കാം. നല്ല രീതിയിൽ സ്പൂൺ വെച്ച് അങ്ങ് മൊത്തം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന ബർഗറിന്റെ സെറ്റ് വെച്ചു കൊടുക്കാം. വലിയ ബണ്ണായതുകൊണ്ട് തന്നെ ഞാനിവിടെ നാല് പീസ് വെച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി, നമ്മുടെ കയ്യിലുള്ള എല്ലാ വെജിറ്റബിൾസും നമുക്ക് വെച്ചു കൊടുക്കാം. ഞാനിവിടെ തക്കാളി, കുക്കുംബർ, സവാള എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഓരോരോ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്യാബേജ് ഓരോരോ കഷ്ണങ്ങളായിട്ട് വെച്ചു കൊടുക്കാം. ബാക്കി ലാസ്റ്റ് നമുക്ക് സവാളയും കൂടെ വെച്ചു കൊടുക്കാം. ഒരു ഹ്യൂജ് ബർഗറാണ്. അപ്പൊ അതിനായിട്ടുള്ള രീതിയിൽ സാധനങ്ങൾ സെറ്റാക്കി എടുക്കുക നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ.
ബാക്കിയുള്ള സവാള എല്ലാം കൂടി ഞാൻ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലുള്ള ചീസും കൂടെ ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തേക്കാം. ഞാനിവിടെ 3 പീസസ് ഇതാണ് എടുക്കുന്നത്, ചീസാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇതേപോലെ നമ്മൾ 3 വശത്തോട്ടായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ബർഗർ ബണ്ണിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഒരല്പം സോസും കൂടെ തേച്ച് ബാക്കിയിരിക്കുന്ന ആ സോസ് ഫുൾ ഇതിലേക്ക് നമുക്ക് തേച്ച് കൊടുക്കാം. ലാസ്റ്റ് നമ്മുടെ ബർഗർ ബണ്ണിൻ്റെ മുകൾ ഭാഗവും കൂടെ അങ്ങ് വെച്ച് കൊടുക്കാം. ആഹാ, ഓ പിടിക്കാൻ പോലും വയ്യ, അമ്മാതിരി വെയിറ്റ്. ഇത് എത്ര കിലോ ഉണ്ടാകും? ഒരു 10 കിലോ ഉണ്ടാവുക. ഇത് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ബണ്ണിന്റെ വലുപ്പം അറിയണമെങ്കിൽ ഇത് നമ്മുടെ ഈ സോസ് പാൻ, നമ്മുടെ സാധാ ഒരു ഫ്രൈ പാൻ ആണ്, ആ ഫ്രൈ പാനിലേക്കാണ് ഞാൻ ഇത് വെക്കുന്നത്. ഓക്കെ, അതും കവിഞ്ഞാണ് നമ്മുടെ ബണ്ണ് കിടക്കുന്നത്. നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഇതിൽ വെച്ചൊന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ പോവാണ്. നോക്കിയേ, ഇതിന്റെ ചുറ്റും നോക്കിയേ, ഇത് വെളിയിൽ പോയിരിക്കുന്നതല്ലാതെ ആ ഒരു പാനിനകത്ത് ഫുള്ളായിട്ട്. അപ്പൊ അതിന്റെ വലുപ്പം നിങ്ങക്ക് ഏകദേശം അറിയാൻ പറ്റുന്നുണ്ടാവുമല്ലോ അല്ലേ. ഇപ്പൊ നമ്മുടെ ബർഗർ ഇങ്ങനെ സെറ്റ് ആകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതില് ഇതിന്റെ പുറത്തേക്ക് നമുക്കൊരു പാൻ കൂടി വെച്ചു കൊടുക്കാം. വെച്ചു കൊടുത്ത് ഒരു വെയിറ്റും കൂടെ വെച്ചതിന് ശേഷം, കാര്യം നമുക്കിനി ഇത് ഒരു ഭാഗം ഒന്ന് ചെറിയൊരു തീ കൊടുക്കാൻ പോവാണ്. തീ കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് തിരിച്ചിടാൻ വേണ്ടിയാണ് മേലിലൊരു പാൻ കൂടി വെച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പൊ ചെറിയൊരു തീ അങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കാം. വെറും ലോ ഫ്ലെയിമിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് അമങ്ങാൻ വേണ്ടി നമുക്ക് ഒരു വെയിറ്റ് കൂടി ഈ പാൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുത്തേക്കാം. അപ്പൊ ആ ചീസൊക്കെ നല്ല രീതിയിൽ ആ ഒരു അവിയിലിരുന്ന് നല്ല പോലെ മെൽറ്റ് ആയിക്കോളും. അപ്പൊ അതേ അതിന്റെ വലുപ്പം കൊണ്ട് അമുങ്ങിയപ്പോഴത്തേക്ക് ഒരു ചെറിയ കഷ്ണം ചീസ് വെളി വന്ന് നമ്മൾ അതൊന്ന് അകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുവാണ്. അപ്പൊ നല്ല രീതിയിൽ അത് അമുങ്ങിയിരിക്കുക. ആ വെയിറ്റും കൂടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമുക്കിനി താഴ്ഭാഗം ഒന്ന് ചൂട് കൊണ്ട് കഴിയുമ്പോഴത്തേക്കും തിരിച്ചിട്ട് കൊടുക്കാം. അതിനുവേണ്ടിയാണ് ഈ ഒരു പാൻ തന്നെ നമ്മൾ മേളിൽ വെച്ചു കൊടുത്തിരിക്കുന്നത്. താഴെ ചൂട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഈ വെയിറ്റ് മാറ്റിയിട്ട് നേരെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ, നമ്മൾ ഉദ്ദേശിക്കുന്നത് ആനൊന്നുമല്ല. അപ്പൊ വീണ്ടും നമുക്ക് ഈ ഒരു വശം കൂടി ഒന്ന് ചൂടാകാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മുടെ ബർഗർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി വെയിറ്റ് ഒക്കെ മാറ്റാൻ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. ഇത് ഇരിക്കുന്ന പ്ലേറ്റ് വേണം കണ്ടുപിടിക്കാൻ. ഞാൻ പ്ലേറ്റ് എടുത്ത് അതിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഊഞ്ചു ബർഗർ കൈ കഴക്കുന്ന ഇതിന് എങ്ങനെ ഞാൻ ഏത് വശത്തുനിന്ന് കഴിക്കും എനിക്കറിയത്തില്ല. എന്നാലും കഴിച്ചു നോക്കണ്ടേ, ചെയ്തതല്ലേ. സെറ്റപ്പ് സാധനം കയ്യിൽ ഇരിക്കുന്നില്ല. എന്നാലും പൊളി സാധനം കേട്ടോ, സെറ്റപ്പ്. എനിക്കിത് കണ്ടാ വലുപ്പം അറിയാം. ഇപ്പൊ ഈ ബർഗറും പപ്സും ഒക്കെ തിന്നാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നാണം കിടും. കാര്യം വായിൽ അവിടെയൊക്കെ അതിന്റെ സോസും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പൊ ഇതിന്റെ സൈസ് നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവുന്ന അറിയത്തില്ല. എന്തായാലും ഞാൻ പാത്രത്തിലൊക്കെ വെച്ച് കാണിച്ചിട്ടുണ്ട്. ഹ്യൂജ് വെയിറ്റ് തന്നെയാണ് ബർഗറിന്റെ. എന്നെ കൈ കഴിച്ചിട്ട് വയ്യ. അപ്പൊ എന്തായാലും ഇത് ഫിനിഷ് ചെയ്യാൻ എനിക്കൊന്നും ഒരാഴ്ച പിടിക്കുമെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും എന്റെ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം മസ്റ്റ് ആയി കമന്റ് ചെയ്യാനും മറക്കരുത്. ഇതൊക്കെയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തുക. അതിലോൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ തുടർന്ന് ഞാനിരുന്ന് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി എത്തുകയുള്ളൂ. അപ്പോൾ മറക്കണ്ട, പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.